വിശുദ്ധ ഷഅബാനിൻ്റെ വളരെ പവിത്രമായ ഒരു രാവിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വിശുദ്ധ ഷഅബാനിലെ 15-ാമത്തെ രാവ് ബറാഅത്തിൻ്റെ രാവാണ്. സൂറത്ത് ദുഖാനിലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, വളരെ ബറക്കത്തുള്ള ഒരു രാവിൽ നമ്മൾ ഖുർആനിൻ്റെ അവതരണം നടത്തി എന്ന് പറഞ്ഞ പരാമർശം നമ്മുടെ മുഫസ്സിരീങ്ങളിൽ ചില പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട അലി ഇബ്നു മുഹമ്മദ് അൽ ഖാസിൻ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ ലുബാബ് തഅ്‌വീലിലടക്കം ഷഅബാനിൻ്റെ മഹത്വം അറിയിക്കുന്ന വിശുദ്ധ 15-ാം രാവാണിത്, ബറാഅത്തിൻ്റെ രാവാണ് എന്ന സൂചന നൽകിയിട്ടുണ്ട്. മറ്റ് ഒട്ടനേകം പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ജമൽ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ ജലാലിനിയുടെ ഷർഹ് ചെയ്തപ്പോഴ്, തഫ്സീർ ചെയ്തപ്പോഴ് ഇതേ ആശയം ഉൾക്കൊള്ളുന്ന ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നൊരു രാത്രി ജന്നത്തുൽ ബഖീഇലേക്ക് പോയത് ഹദീസിൽ കാണാൻ കഴിയും. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കൂടെ കിടന്ന രാവിൽ ആയിഷ ബീബി നബി തങ്ങളെ കാണാതെയായപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണെന്ന് ചോദിച്ച് അന്വേഷിച്ച് ജന്നത്തുൽ ബഖീഇലെത്തി തങ്ങളെ അവിടെ പ്രാർത്ഥിക്കുന്നത് കാണുകയും നബി തങ്ങൾ അവിടെ ഉണ്ടെന്നറിഞ്ഞതിൽ പിന്നെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ തിരിച്ച് വീട്ടിലേക്ക് ഓടി വന്നതും കെതപ്പോടുകൂടെ കിടന്നതും നബി തങ്ങൾ കാര്യം തിരക്കിയതും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വിഷയം അവതരിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹദിയോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയുമോ ആയിഷ ഇത് ഏത് രാത്രിയാണെന്ന്? ഇത് ബറാഅത്തിൻ്റെ രാവാണ്. അള്ളാഹു അവൻ്റെ റഹ്മത്തുമായി ഭൂമിലോകത്തിൻ്റെ പടിവാതിലേക്ക് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരികയും എന്നോട് മാപ്പ് ചോദിക്കാൻ ആളുണ്ടോ, ഞാൻ പുറത്തു കൊടുക്കാം, എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ ഉത്തരം കൊടുക്കാം എന്ന് അള്ളാഹു പറയുന്ന ഒരു രാവാണിത്. അവിടെ തന്നെ പറഞ്ഞു, പിണങ്ങിക്കഴിയുന്ന ആളുകൾക്ക്, പിണക്കമുള്ള ആളുകൾക്ക്, മുഷാഹിൻ പരസ്പരം പിണക്കത്തോടുകൂടെ കഴിയുന്ന ആളുകൾക്കൊഴികെ ബാക്കി മുഴുവൻ ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും, അൽ ഔ മുഷ്രിക്കിൻ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിക്ക് എന്ന് പറഞ്ഞ് നബി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അപാരമായ മഗ്ഫിറത്തും റഹ്മത്തും ഇറങ്ങുന്ന ഒരു രാവാണിത്. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഈ രാവിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനും ഒരുപാട് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനും നമ്മെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പകൽ സുന്നത്തായിട്ട് നോമ്പനുഷ്ഠിക്കാൻ വളരെ ശ്രേഷ്ഠമാണെന്ന് മഹാന്മാർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ അതിന് സാധ്യമാകണം, കഴിയുന്ന ആളുകൾ അത് എടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കാൻ തോഫീക്ക് നൽകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ.